ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്ത് നൽകി രമേശ് ചെന്നിത്തല. വകുപ്പ് മന്ത്രിയെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രമേശ് ചെന്നിത്തലയുടെ കത്ത്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമനം സംബന്ധിച്ച് ഗവർണർക്ക് കത്തെഴുതിയ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സ്വയം രാജിവെച്ച് പുറത്തു പോകുന്നില്ലെങ്കിൽ അവരെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് ചെന്നിത്തലയുടെ കത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നിരവധി ഗുരുതരമായ ആരോപണങ്ങളാണ് തെളിവുകൾ സഹിതം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചാൻസലർ കൂടിയായ ഗവർണർ തന്നെ സർവകലാശാലകളിൽ നടത്തുന്ന രാഷ്ട്രീയ ഇടപെടലുകൾ വ്യക്തമാക്കി. ഇതേ രീതിയിൽ തനിക്ക് മുന്നോട്ട് പോകാനാകില്ല എന്നറിയിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമന പ്രക്രിയ അട്ടിമറിക്കാനും തൻ്റെ ഇഷ്ടക്കാരനായ നിലവിലെ വൈസ് ചാൻസലർക്ക് സർവകലാശാല ആക്ടിലെ പ്രായപരിധി കഴിഞ്ഞിട്ടും പുനർ നിയമനം നൽകാനും ഗവർണർ കൂടിയായ ചാൻസലറിൽ മന്ത്രി സമ്മർദ്ദം ചെലുത്തി. ഇത് ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനവും അധികാര ദുർവിനിയോഗവും അഴിമതിയും ആണെന്ന് രമേശ് ചെന്നിത്തല കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് കേരളത്തിൻ്റെ ഒരു ഗവർണർ സർവകലാശാലകളുടെ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ ഇടപെടലുകളിൽ പ്രതിഷേധിച്ച് ചാൻസലർ സ്ഥാനം അടിയന്തരമായി ഒഴിയുന്നു എന്ന് കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നത്. അതേസമയം കത്തിൽ വൈസ് ചാൻസലറുടെ പുനർനിയമനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സമ്മർദ്ദമുണ്ടായി എന്ന് ഗവർണർ വ്യക്തമാക്കി. എന്നാൽ ആരാണ് സമ്മർദ്ദം ചെലുത്തിയത് എന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ കുറച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. ഈ രേഖകൾ പ്രകാരം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇത്തരത്തിൽ ഗവർണറിൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ബോധ്യമായിട്ടുണ്ട്. കണ്ണൂർ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഒക്ടോബർ 27 സെർച്ച് ക്യാമ്പ് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നവംബർ 1 അതിൽ പ്രകാരം നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു. തുടർന്ന് ഉത്തരവ് ഇറക്കി. ഈ കത്ത് പ്രകാരം വകുപ്പ് മന്ത്രി ഗവർണറോട് ആവശ്യപ്പെടുന്നത് 27/10/2021 ഇറക്കിയ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ റദ്ദാക്കണമെന്നും നിലവിലെ വൈസ് ചാൻസലർ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് 4 വർഷത്തേക്ക് വൈസ് ചാൻസലറായി പുനർനിയമനം നൽകണം എന്നുമാണ്. ഇതോടൊപ്പം പ്രത്യേക ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അതേ ദിവസം തന്നെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച നോട്ടിഫിക്കേഷൻ പിൻവലിക്കുകയും ചെയ്തു. തുടർന്ന് തൊട്ടടുത്ത ദിവസമായ 23/11/2021 ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ കണ്ണൂർ വൈസ് ചാൻസലറായി പുനർനിയമനം നൽകി ഉത്തരവ് വന്നു.